നടത്തുന്ന അവസരമാണ്. വളരെ താല്പര്യത്തോടുകൂടി ഞങ്ങളെല്ലാവരും ഇതിലേക്ക് കണ്ണും നട്ടിരുന്ന് ഒരുങ്ങി ദൈവത്തെ സ്തുതിച്ച് ജീവിക്കുകയായിരുന്നുവെന്ന് ഇന്നലെയും ഇന്നുമായിട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ദേവാലയവും പരിസരവും എല്ലാം നിറഞ്ഞ് കവിഞ്ഞ് നമ്മളുടെ ഇടവക അംഗങ്ങൾ ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. വിശുദ്ധിയിൽ ഒരു കുർബാന മാത്രം ചൊല്ലി ഇടവകക്കാരെല്ലാവരും അതിൽ പങ്കുചേരുക എന്നതാണ് അധികാരം മുതലുള്ള ചരിത്രം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ദിവ്യശാസ്ത്ര ഭാഷയിൽ അതിന് വൺ ആൾട്ടർ, വൺ ബിഷപ്പ്, വൺ യൂക്കരിസ്റ്റ്, വൺ കമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. ഒരു ആൾക്കാര, ഒരു മെത്രാൻ, ഒരു കുർബാന, ഒരു ദൈവജനം. അത് നമ്മൾ വിശുദ്ധിയിൽ മാത്രമാണ് നമുക്ക് ഏതാണ്ട് പൂർണ്ണമായിട്ട് കണ്ടെത്താനായിട്ട് കഴിയുക. നമുക്ക് ജപാലിന് ആവശ്യങ്ങളുള്ളത് കൊണ്ട് ഞായറാഴ്ചകളിൽ പല കുർബാന അർപ്പിക്കേണ്ടി വരും. ഇവിടെ വിമാനത്തിൽ വിചാരിച്ചു മൂന്ന് പരിശുദ്ധ കുർബാനകൾ ഞായറാഴ്ച അർപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും നമ്മൾ ഇതുപോലുള്ള അവസരത്തിൽ എല്ലാവരും ഒന്നിച്ച് വിചാരിയോട് ചേർന്ന് യുവതാധ്യക്ഷൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ എത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ്. നമ്മളങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം അനാരോഗ്യം മൂലം അല്ലെങ്കിൽ മാതാപിതാക്കള് രോഗം മൂലം വീട്ടിലുള്ളപ്പോൾ ആരോഗ്യമുള്ളവർക്കും എല്ലാവർക്കും വരാൻ പറ്റുകയില്ല. അതൊക്കെ പ്രായോഗികമായിട്ട് അങ്ങനെ ഉള്ളപ്പോഴും നമ്മൾ തിരുസഭയുടെ അടിസ്ഥാനപരമായ പ്രമാണം കാത്തു സൂക്ഷിച്ച് നമ്മെല്ലാവരും ഇന്ന് ഒന്നിച്ച് ഈ പരിശുദ്ധ കുർബാനയിൽ ചേർന്ന് നിൽക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കാനുള്ള വലിയൊരു അവസരമായിട്ട് നമ്മളിതിനെ എല്ലാവരും എടുക്കണം. നമ്മുടെ ഇടവക ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. 280 കുടുംബങ്ങളുള്ള നല്ല ഒരു കത്തോലിക്ക കേന്ദ്രമാണ്. കുറേയൊക്കെ ഇതര മതസ്ഥരും നമ്മുടെ ഇടയിലുണ്ട്. അവരുമായിട്ട് നമുക്ക് സ്നേഹത്തിലും അടുപ്പത്തിലും ജീവിക്കാനായിട്ട് കഴിയുന്നു എന്നതും ദൈവം നമ്മോട് കാണിക്കുന്ന വലിയൊരു കാരണ്യമാണ്. ഈ ഇടവകയിലെ 280 കുടുംബങ്ങൾ സാമാന്യം ദൈർഘ്യമുള്ള രീതിയിലാണ് ഇടവകയുടെ വിസ്തീർണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല കൃഷിയിടങ്ങളാണ്, നാന്തരം മണ്ണാണ്, ഈ പറമ്പ് നിറയെ നല്ല ഫലങ്ങൾ നൽകുന്ന വൃക്ഷങ്ങളുണ്ട്. ഇന്നലെ 10-12 വീടുകൾ സന്ദർശിച്ചപ്പോൾ വീട്ടിലെ നല്ല മാതാപിതാക്കളെയും മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം കാണുന്നതിനും വർത്തമാനം പറയുന്നതിനുമൊക്കെ അവസരം ലഭിച്ചു. അതിനുശേഷം പള്ളി കമ്മിറ്റിക്കാരുമൊക്കെ ഇവിടെ ദേവാലയത്തിൽ പരിശുദ്ധ മാതാവിൻ്റെ പ്രാർത്ഥന അർപ്പിക്കുവാനും തുടർന്ന് ഒരു മണിക്കൂർ ഇടവകയുടെ പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും താഴം കഴിക്കാനും എല്ലാം അവസരം ലഭിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാ കാര്യങ്ങളിലും മിക്കാരന്മാരെ പോലെ, പക്ഷേ അതിലും കൂടുതലായിട്ട് എല്ലാ കാര്യത്തിലും ഇടപെടുന്നതായിട്ട് കാണുവാൻ എനിക്ക് സാധിച്ചു. ബഹുമാനപ്പെട്ട മദറും പടത്തിക്കുന്ന സിസ്റ്ററും മറ്റ് സിസ്റ്റേഴ്സും എല്ലാം അവരുടെ സ്വന്തം കാര്യം പോലെ ഈ ദേവാലയത്തിൻ്റെ കാര്യങ്ങൾ നോക്കി അന്വേഷിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണെന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ മഠം നമ്മുടെ ഇടവകയ്ക്ക് എല്ലാവർക്കും, യൂത്തിനും കുട്ടികൾക്കും അമ്മച്ചിമാർക്കുമൊക്കെ സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അവരിലൂടെ കൂടുതൽ ദൈവവിളി ലഭിക്കുന്നതിനും നമ്മുടെ കുടുംബ കൂട്ടായ്മകളൊക്കെ നല്ല രീതിയിൽ വളർന്ന് വലുതാകുന്നതിനുമൊക്കെ ഇടയാകട്ടെ എന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ ഇടവകയുടെ വളർച്ചയുടെ നിർണായകമായ ഘട്ടങ്ങളെല്ലാം ബഹുമാനപ്പെട്ട വിചാരിച്ചിന് ആമുഖ വാക്കുകളായിട്ട് നമ്മളോട് പറയുകയുണ്ടായി. വളരെ പതിറ്റാണ്ടുകളായിട്ട് വളർന്നു വന്ന നല്ലൊരു ക്രൈസ്തവ സമൂഹമാണിത്. ഇവിടെ ജോലി ചെയ്ത അച്ഛന്മാരെ എല്ലാവരെയും തന്നെ എനിക്ക് അടുത്ത് പരിചയമുള്ളവരാണ്. അങ്ങനെ നല്ല ഒരു കൂട്ടായ്മയിൽ നിന്ന് ഇവിടെ ആയിരിക്കാനായിട്ട് സാധിക്കുന്നതിൽ എനിക്ക് മതിയായ സന്തോഷമുണ്ട്.
നമ്മുടെ നിവാരാധന ക്രമത്തിൽ നമ്മൾ കൈത്ത കാലത്തേക്ക് പ്രവേശിക്കുകയാണ്. 12 ശ്രീഹന്മാരെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുന്ന അവസരമാണിത്. കൈത്ത എന്ന വാക്കിൻ്റെ അർത്ഥം ചൂട്, വേനൽ എന്നൊക്കെയാണ്. നമുക്ക് മഴക്കാലമാണെങ്കിലും നിവാരാധന ക്രമത്തിൽ നമ്മൾ കൈത്താക്കാലത്താണ്, വിളവെടുപ്പിൻ്റെ കാലത്താണ്, നല്ല ഉന്മേഷമുള്ള കാലമാണ്. ശ്രീഹന്മാരെ വിതച്ച വിത്ത്, അതിൻ്റെ അവർ പാകിയ ആ വിത്തിൻ്റെ ഫലം കണ്ടെത്തുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ആ ആഴ്ചകളെയാണ് കൈത്താക്കാലം എന്ന് വിശേഷിപ്പിക്കുന്നത്. കൈത്താക്കാലത്തിൻ്റെ വെള്ളിയാഴ്ചയിൽ നമ്മൾ പ്രസിദ്ധരായ രക്തസാക്ഷികളെ ഓർക്കുന്നു. മറിയാക്കോബ്, മാറി വിശുദ്ധ സ്മോനി, ശമയോൻ ബർസഭ തുടങ്ങിയ രക്തസാക്ഷികളെയാണ് ഈ ദിവാരാധന കാലഘട്ടത്തിലെ വെള്ളിയാഴ്ചകളിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുന്നത്. പ്രധാനപ്പെട്ട വിചാരിച്ചു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ 12 ശ്രീഹന്മാരുടെ തിരുനാളിന് ന്യൂസർജേൽ എന്ന് അത് പേർഷ്യൻ പരമായ വാക്കാണ്. ന്യൂ സർജേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവം നമ്മോടുകൂടെ എന്നാണ്. ഗോഡ് ഹാസ് ഗിവൺ എ ന്യൂ ടൈം, ദൈവം നമ്മോട് കൂടെ വന്ന് നമുക്കൊരു പുതിയ കാലഘട്ടം നൽകുന്നു. ശ്രീഹന്മാരെ കുറിച്ച് ദൈവാബോധത്തിൽ കൂടുതൽ വളരുന്നതിനായിട്ട് ഒക്കെയുള്ള ഒരു നല്ല അവസരം നൽകുന്നു എന്നാണ് പേർഷ്യൻ പരമായ വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മൾ രാവിലെ പ്രത്യേകമായിട്ട് സ്തുതിച്ച് ശ്രീഹന്മാരുടെ പ്രവർത്തനങ്ങളുടെ ഫലം നമ്മൾ കൂടുതൽ അനുഭവിച്ചറിയുന്ന ഒരു അവസരമായിട്ട് ഈ ദിവാരാധന കാലഘട്ടത്തെ പ്രത്യേകിച്ച് ഈ ഞായറാഴ്ചയെ നമ്മൾ എല്ലാവരും മനസ്സിൽ കാണുകയാണ്. ഇന്നത്തെ സുവിശേഷം നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ്. വളരെ എളുപ്പമായ കാര്യമാണ് മനസ്സിലാക്കാൻ. കുഞ്ഞുങ്ങൾക്കും അമ്മച്ചിമാർക്കും ഒക്കെ പെട്ടെന്ന് മനസ്സിലാകും. മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. വീട്ടിൽ നടക്കുന്ന ഒരു വിരുന്ന്, ആ വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാർ, ആ വിരുന്ന് ഒരുക്കിയ ആതിഥേയൻ. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. വലിയൊരു വിരുന്ന് നടക്കുന്നു. ആ വിരുന്ന് എപ്പോഴും നടക്കുമ്പോൾ അതിഥികൾ വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടരാണ്. ക്ഷണിച്ച് ആ ക്ഷണം കേട്ട് വരുന്നവർ, അവരോടൊപ്പം തന്നെ ആതിഥേയന്റെ ആരാണോ ക്ഷണിച്ചത് അദ്ദേഹത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ നിലപാടുകളെ കുറിച്ചുമുള്ള ചിന്തകളാണ് ഇവിടെ നമുക്ക് നൽകുന്നത്. ഈ പള്ളി മറി യൂസേപ്പിന്റെ പേരിലാണ്. യൂസേപ്പിതാനോടുള്ള വലിയൊരു ആദരവ്, വണക്കം, പ്രാർത്ഥന ഇവിടെ എല്ലാവർക്കും ഉണ്ടായി എനിക്കറിയാം. യൂസേപ്പിതാനെ കുറിച്ചുള്ള ഒരു ചെറിയ കഥ ഞാൻ ആമുഖമായിട്ടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇറ്റലിയില് ഒരു കുടുംബം യൂസേപ്പിതാവിനോട് മാത്രമേ പ്രാർത്ഥിക്കുമായിരുന്നുള്ളൂ. അവർക്ക് പത്രോസ്ലിഹായോ പൗലോസോ മറ്റ് ശ്രീഹന്മാരോ രക്തസാക്ഷികളോ ഒന്നും അവരത്ര ഗവനിച്ചിരുന്നില്ല. എല്ലാ പ്രാർത്ഥനകളും യൂസേപ്പിൻ്റെ പേരിലാണ്, യൂസേപ്പിനോടാണ്, യൂസേപ്പിനോട് മാധ്യസ്യം പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ഈ കുടുംബം മരിച്ച് സ്വർഗത്തിൻ്റെ വാതിക്കൽ നിൽക്കുന്നതാണ് ആ കഥ എഴുതിയ ഗ്രന്ഥകാരൻ അവിടെ പറയുന്ന കാര്യം. സ്വർഗത്തിന്റെ വാതിക്കൽ ചെന്നപ്പോൾ പത്രോസ് വാതിക്കൽ നിൽപ്പുണ്ട്. പത്രോസ് പറഞ്ഞു, നിന്നെ നിങ്ങളെ ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങള് യൂസേപ്പിന്റെ ഭക്തന്മാരാണ്, ജീവിതകാലം മുഴുവൻ യൂസേപ്പിന് വേണ്ടി ജീവിച്ചവരാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, യൂസേപ്പ് മാത്രമല്ലല്ലോ നന്നായിട്ട് ജീവിച്ചത്, മറ്റാളുകളും ഉണ്ടായിരുന്നു, ഞങ്ങൾ വേറെ ആരുടെയും മധ്യസ്ഥം പ്രാർത്ഥിച്ചിട്ടില്ല. അവസാനം ഇവരും അടുത്ത് പത്രോസിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് യൂസേപ്പിനെ ഒന്ന് കാണാൻ ഒരവസരം തരാമോ, ഞങ്ങൾ ജീവിച്ച് സ്വർഗത്തിന്റെ കവാടം വരെ വന്നു, യൂസേപ്പ് സ്വർഗത്തിലുണ്ടല്ലോ. അപ്പോഴേ മനസ്സെല്ലാം മനസ്സോടെ പത്രോസ് അത് അനുവദിച്ച് യൂസേപ്പ് വന്നു. യൂസേപ്പ് വന്ന് ഇവർ ഈ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ പത്രോസിനോട് യൂസേപ്പ് പറയുന്ന ആ കാര്യം ആണ് ആ പുസ്തകത്തിന്റെ അവസാനം. യൂസേപ്പ് പത്രോസിനോട് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ ഈ ഭക്തരെ സ്വർഗത്തിലേക്ക് കടത്തിവിടണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെയും എൻ്റെ മകനെയും എടുത്തുകൊണ്ട് താമസം മാറ്റി. നമുക്ക് കാര്യം മനസ്സിലായിരുന്നു. ഞാൻ എൻ്റെ ഭാര്യയെയും എൻ്റെ മകനെയും പരിശുദ്ധയമ്മയെയും ഈശോയെയും കൊണ്ട് ഞാൻ താമസം മാറ്റും. ഞാൻ എങ്ങോട്ട് മാറുന്നു അവിടെയാണ് സ്വർഗം. അതാണല്ലോ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒന്നുകിൽ എൻ്റെ ഭക്തരെ സ്വർഗത്തിനകത്തേക്ക് വിടണം, അല്ലെങ്കിൽ ഞങ്ങൾ താമസം മാറ്റുകയാണ്. മാറി യൂസേപ്പിൻ്റെ വലിയ ശക്തി ഇറ്റലിയിൽ വളരെയേറെ
അഹങ്കാരികളിൽ ദൈവം വസിക്കുകയില്ല. അഹങ്കാരികളിൽ നിന്ന് ദൈവം വേഗത്തിൽ ചാടി ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഈ വിരുന്നിന്റെ രണ്ടാം ഭാഗത്ത് വിരുന്നിന് ക്ഷണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. യോബിന്റെ പുസ്തകം 22:29 ദൈവം അഹങ്കാരിയെ താഴ്ത്തുകയും വിനീതരെ ഉയർത്തുകയും ചെയ്യും. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം നീ താഴ്ത്തപ്പെടണം. പ്രഭാഷകന്റെ പുസ്തകം 3:9 പറയുന്ന തിരുവചനം അതാണല്ലോ. നമ്മുടെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുവന്റെ സ്ഥാനം സ്വയം തിരഞ്ഞെടുക്കുന്നതല്ല, എല്ലാം ദൈവം തരുന്നതാണ്. നമ്മളാരും സ്വയം മമുദിശമൊന്നുമില്ല, നമ്മളാരും സ്വയം നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ സ്വീകരിക്കുക, ദൈവത്തിന്റെ കൃപയായിട്ട് സഭയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുക. നമ്മുടെ പാപങ്ങൾ മോചിക്കാൻ നമ്മുടെ രക്ഷന്റെ മുമ്പിൽ ഒട്ടുകുത്തിരിക്കണം. മാർപ്പാപ്പയാണെങ്കിലും എത്രാന്മാരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും സമർപ്പിതരാണെങ്കിലും നമുക്ക് സ്വീകരിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മെ തന്നെ മുമ്പിൽ കയറ്റി നിർത്താനായിട്ടും നമുക്ക് തന്നെ അത് എന്നിൽ നിന്ന് എടുക്കാം എന്ന് നമ്മൾ സ്വീകരിക്കരുത്. ഒരുവന്റെ സ്ഥാനം സ്വയം തിരഞ്ഞെടുക്കുന്നതല്ല, ദൈവം നൽകുന്നതാണ്, ദൈവത്തിൽ നിന്ന് നൽകപ്പെടുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കർത്താവ് നമ്മുടെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. വിരുന്ന് അത്യന്തികമായിട്ട് പരിശുദ്ധ കുർബാനയാണ്. ആ കുർബാനയിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട്, എല്ലാവർക്കും ഇരിപ്പിടമുണ്ട്. ആ വിരുന്ന് തയ്യാറാക്കി ആ കലവറക്കാരൻ വിളമ്പിക്കൊടുക്കുകയാണ് ഈശോയെ ശരീരമായിട്ടും രക്തമായിട്ടും. അങ്ങനെയുള്ള വലിയ സ്വർഗീയ വിരുന്നിൻ്റെ മുന്നാസ്വാദനമായിട്ടാണ് ഭൂമിയിലെ വിരുന്ന് നമ്മൾ നടത്തുമ്പോഴും കുരുടന്മാരെയും ഉടന്തരെയും വികലാംഗരെയും എല്ലാം ക്ഷണിച്ച് നല്ല ഒരു വീട് പോലെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ള മക്കളെ അമ്മച്ചിമാര് എത്രയോ താല്പര്യമായിട്ടാണ് നോക്കുന്നത്. മറ്റ് നല്ല ആരോഗ്യമുള്ള മക്കളെക്കാൾ മാതാപിതാക്കള് പ്രയാസമുള്ള കുഞ്ഞുങ്ങളെയാണ് നോക്കുന്നത്. അവർക്ക് വേണ്ടി അവര് ജീവിതം സമർപ്പിതരെ പോലെ വിട്ടുകൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അവരാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ്. മറ്റെന്ത് ആനുകൂല്യങ്ങളോ സൗകര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം വിട്ടുകളഞ്ഞ് ഈ ബലഹീനരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ആണ് മാതാപിതാക്കൾ കൂടുതൽ സമയം കണ്ടെത്തുന്നത്. അതാണ് ഈശോ പഠിപ്പിക്കുന്നത്. അപ്പോഴേ നമുക്ക് കർത്താവിൻ്റെ വലിയൊരു കൃപയാണ് കിട്ടുന്നത്. നമുക്ക് ഈ തിരുവചനം നൽകുന്ന ദൈവശാസ്ത്രപരമായ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഇതുപോലുള്ള അവസരത്തിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കാനായിട്ട് സാമൂഹ്യ സേവനവും ആതുര ശുശ്രൂഷകളും മാത്രം പോരാ. നമുക്കതുകൊണ്ട് മാത്രം കർത്താവിൻ്റെ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ കൈപിടിച്ച് നടക്കാമെന്ന് നമ്മളെപ്പോഴും വിചാരിക്കരുത്. ആദ്യം ദൈവത്തെയാണ് നമ്മൾ വിളമ്പി കൊടുക്കേണ്ടത്. ദൈവത്തെ നമ്മൾ വിളമ്പി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനുകൂല്യം, നമ്മൾ സാമൂഹ്യ സേവനം നടത്തുന്നതിനേക്കാൾ അല്ലെങ്കിൽ ആശുപത്രികൾ നടത്തുന്നതിനേക്കാളൊക്കെ വളരെ വലുതാണ്. ദൈവത്തെ വിളമ്പി കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കുന്നവർക്ക് അത് അതേപടി നമുക്ക് തിരിച്ചു തരാൻ അവർക്ക് പറ്റില്ല, അവർക്ക് കഴിവില്ല, അവരെ കൊണ്ട് സാധ്യമല്ല. നമ്മളൊരു ദൈവാനുഭവം കൊടുക്കുകയാണ്. നല്ലൊരു അച്ഛനെ കാണുമ്പോൾ ഈശോയുടെ മുഖമുള്ളൊരു അച്ഛൻ, ഈശോയുടെ മുഖമുള്ള അച്ഛൻ, നല്ല മെത്രാനെ കാണുമ്പോൾ ഈശോയുടെ മുഖമുള്ള അച്ഛൻ. അല്ലെങ്കിൽ ആളുകൾ പറയും കെട്ട മെത്രാനാണ്, കെട്ട അച്ഛനാണ്, എന്താ അതിൻ്റെ അർത്ഥം, വെളിച്ചമില്ലാത്ത ആളെന്നാണ്, കെട്ടതേ വെളിച്ചം പോയത്, അങ്ങനെയൊക്കെ പറയും. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം. നമ്മൾ കെടാവിടക്കമായിട്ട് നടക്കേണ്ടവരാണ്, വിളിച്ചു കൊടുക്കേണ്ടവരാണ്, ഈശോയെ വിളമ്പി കൊടുക്കേണ്ടവരാണ്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് കർത്താവ് ഇന്ന് നമുക്ക് ഈ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന അതിമനോഹരമായൊരു കാര്യം, നിങ്ങൾ ബ്ലെസ്സഡ് ആകും. നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരാളെ ബ്ലെസ്സഡ് ആക്കാൻ എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഈശോ പറഞ്ഞ അതൊന്നും ആവശ്യം, ഇത് ചെയ്താൽ മതി, നിങ്ങളിങ്ങനെ ജീവിച്ചാൽ മതി, നിങ്ങളിങ്ങനെ കൊടുത്താൽ മതി, നിങ്ങൾ ഈശോയെ കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ ബ്ലെസ്സഡ് ആകും. അതിന് ഇംഗ്ലീഷിലും ഗ്രീക്ക് ഭാഷയിലും ഒക്കെ മക്കാറിയോസ് എന്ന് പറയാറുണ്ട്. മക്കാറിസ് മക്കാറിയോസ് എന്ന വലിയ വ്യാക്കന്മാരുടെ ഒക്കെ പേരുകളുണ്ട്. ബ്ലെസ്സഡ് നമ്മൾ ബിയാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത് പോലെയാണ്. വലിയ പിതാക്കന്മാർക്കുള്ള വിളിപ്പേരാണ് മക്കാറിയോസ്.
മകാരിസൻസ് ആണ് നമുക്ക് കിട്ടുന്നത്, ബ്ലെസ്സഡ്നെസ് ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പുനരുത്ഥാനത്തിൽ സ്വർഗത്തിൽ ദൈവം നമുക്ക് ഈ കാര്യമെല്ലാം നമുക്ക് നൽകുകയാണ്. കർത്താവിൻ്റെ മുമ്പിലിരിക്കുന്ന പുസ്തകത്തിൽ നമ്മുടെ പേരുകൾ മാഞ്ഞു പോകാത്ത വിധത്തിൽ എഴുതി ചേർക്കുന്നതിനെ കുറിച്ചാണ് ആ തിരുവചനം പറയുന്നത്. സ്വർഗത്തിൽ നിങ്ങളുടെ പേര് ഈശോ എഴുതുകയാണ്. അതാണ് പുനരുത്ഥാനത്തിൽ നമ്മൾ ഇവിടെ ഒരു വിരുന്ന് കൊടുത്ത് നാളത്തെ കഴിഞ്ഞ് അവൻ എന്നെ വിളിച്ചേക്കും എന്നോർത്ത് നമ്മൾ ഇരിക്കരുത്. നമ്മൾ മറന്നു കളയണം. നമുക്കതിനുള്ള പ്രതിഫലം സ്വർഗത്തിലാണ്. കർത്താവാണ് പ്രതിഫലം തരുന്നത്. അത്യന്തികമായി വിരുന്ന് ഈശോയുടെ മേശയിലുള്ള വിരുന്നാണ്. അവിടെ എത്താനുള്ള വലിയ പരിശ്രമമാണ് നമ്മൾ ഈ ലോകത്തിൽ നടത്തുന്നത്. അതിൻ്റെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഏറ്റവും വലിയ വിരുന്ന് പരിശുദ്ധ കുർബാനയാണ്. ഇന്ന് ഈ കുർബാനയിൽ നമ്മുടെ ഇടവക മുഴുവനും ഒന്നിക്കുമ്പോൾ കർത്താവിൻ്റെ കൂട്ടത്തിൽ പ്രതീക്ഷയിൽ ദൈവത്തിൻ്റെ കരം പിടിച്ച് നമ്മൾ നടക്കുന്നത് പോലെ തന്നെയാണ്. ഞാൻ സമയപരിമിതി മൂലം പഴയ നിയമ വായനകളിലേക്ക് 12 സ്നേഹന്മാരെ കുറിച്ച്, 12 കല്ലുകൾ, 12 ബലിപീഠം, 12 നീരുറവുകൾ, ഇങ്ങനെ അതിസമ്പന്നമായ പ്രബോധനമാണ് പഴയ നിയമത്തിലെ വായനകളിൽ നിന്ന് നമ്മൾ കേട്ടത്. എല്ലാം നമ്മൾ പിന്നീട് ഏതുപാട് ക്ലാസ്സുകളിലും ഒക്കെ നമുക്ക് കേൾക്കാൻ അവസരമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് വിരുന്നിനെ കുറിച്ചും അതിഥിയെക്കുറിച്ചും ആതിഥേയനെ കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെ പഠിപ്പിച്ച രീതിയിൽ ജീവിക്കാനും വിരുന്ന് കൊടുക്കാനും ഇരിപ്പിടങ്ങൾ നേടാനും ആരെയാണ് വിരുന്ന് ക്ഷണിക്കേണ്ടതെന്നൊക്കെ നമുക്ക് ശ്രദ്ധാപൂർവ്വം മനസ്സിൽ സൂക്ഷിക്കാം. ഞങ്ങളുടെ വാക്കുകൾ സംഗ്രഹിക്കുകയാണ്. കർത്താവ് നമുക്ക് നൽകിയ സുന്ദരമായ ഈ ദിവസത്തിൽ ഈശോയെ സ്തുതിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നിങ്ങൾ വളരെ നന്നായിട്ട് ഈ കർമ്മത്തിന് വേണ്ടി ഒരുങ്ങി അച്ഛൻ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകി. ഇക്കാരന്മാരും കമ്മിറ്റിക്കാരും ഒക്കെ വളരെയേറെ ഇതിനുവേണ്ടി അധ്വാനിച്ചു എന്ന് ഈ പള്ളിയും പള്ളി പരിസരവും പള്ളിപ്പന്തലും പള്ളിമുറിയും എല്ലാം കാണുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നലെ എത്തിയ വീടുകളിൽ നിന്നും എനിക്കിത് മനസ്സിലാക്കി. ഞാൻ അച്ഛനെയും ഇക്കാരന്മാരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും എല്ലാം പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി ഓർക്കുന്നു. അച്ഛൻ നമ്മുടെ ഇടവയ്ക്ക് വളരെ നല്ല നേതൃത്വമാണ് നൽകുന്നത്. അച്ഛൻ വലിയ പണ്ഡിതനാണ്, ആരാധനാക്രമ പണ്ഡിതനാണ്. അച്ഛൻ മേജർ സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. എല്ലാ കാര്യങ്ങളും നല്ല ചിട്ടക്രമത്തോടുകൂടി മൂല്യാധിഷ്ഠിതമായ ചിന്തകളോടുകൂടി പ്രാർത്ഥനാ ജീവിതത്തിലോടുകൂടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടത്തുന്ന ആളാണ്. ഈ പള്ളിയുടെ മദ്ബഹായുടെ ക്രമീകരണം, ഇവിടുത്തെ കൊയർ, കുർബാനയ്ക്ക് കൂടുന്ന കുട്ടികൾ, കുർബാനയ്ക്ക് വേണ്ടി കൂടാൻ ഉള്ള പള്ളിയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതെല്ലാം കാണുമ്പോൾ നമുക്കറിയാം അച്ഛൻ്റെ മനസ്സ് എവിടെയാണ്. അച്ഛൻ്റെ മനസ്സ് ദിവാരാധനയിലാണ്, ലിറ്റർജിയിലാണ്. അതെല്ലാം ഭംഗിയായിട്ട് നടത്താനും ദൈവവിചാരത്തോടുകൂടി എന്നും ജീവിക്കുവാനും അച്ഛന് സാധിക്കുന്നുണ്ട്. അച്ഛനെ നമ്മുടെ രൂപതയിലെ ദൈവ കാര്യങ്ങളിലൊക്കെ വളരെ മുൻപിൽ നിന്ന് ശ്രദ്ധിക്കുന്ന ആളാണ്. ചമ്പടവാദിസ്മാരിയിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ എം എ ബിരുദവും പഠിച്ച് നല്ല റാങ്കോടുകൂടി മുമ്പിൽ വന്ന ആളാണ്. അതെല്ലാം ഈ ഇടവകയ്ക്ക് കൂടുതൽ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നലെ നമ്മുടെ പൊതുയോഗത്തിൽ പറഞ്ഞ പ്രതിനിധി യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാനും നിങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പഠിച്ച് ഈ ഇടവകയുടെ ഭാവിക്ക് വേണ്ട കാര്യങ്ങൾ അതിൽ നിന്ന് സ്വീകരിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ യാചനകൾ സമർപ്പിക്കുകയാണ്. നമ്മളെല്ലാവരെയും മറിയത്തിനും വിശുദ്ധ അൽഫോൻസാമയ്ക്കും സമർപ്പിക്കുന്നു. ബുദ്ധിതനായ ഈശോ നമ്മെ എല്ലാവരെയും ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ സൂക്ഷിക്കുന്നു.